ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വ്ളോഗാണ്. ഹെയ്സുവിൻ്റെ സ്കൂളിൽ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, ഒരു കാർണിവലാണ്. അപ്പോൾ ഹെയ്സു ഒരു ഡാൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വൈകുന്നേരം വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലൊക്കെ പോകാനും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ വ്ളോഗ് എല്ലാവരും കണ്ടോക്കുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ചെയ്യുക ഒക്കെ ചെയ്യുക. പിന്നെ കമൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ വന്നത്. അതായത് കഴിഞ്ഞ നിങ്ങളയക്കുന്ന എല്ലാ കമൻസും ഭയങ്കര അടിപൊളി കമൻസുകളാണ് എനിക്ക് വരുന്നതൊക്കെ. അപ്പോൾ കഴിഞ്ഞ കമൻസിൽ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇത്ത വ്ളോഗ് ഇടാൻ താമസിക്കുന്നതിനെ കൊണ്ട് ഞാൻ പഴയ വ്ളോഗൊക്കെ എടുത്ത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കണ്ടു എന്നുള്ളത്. അപ്പോൾ ആ വ്ളോ അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വേറെ പഴയ വ്ളോഗ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ വ്ളോഗ് അത്രയും നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടായിട്ടാണല്ലോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ വ്ളോഗ് ഇടാൻ താമസിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഓരോ വ്ളോഗും ക്രിയേറ്റ് ചെയ്ത് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്കും നല്ല നിങ്ങൾ കാണുന്ന വ്ളോഗ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കാണണമെന്ന് എനിക്കും നിർബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് വ്ളോഗ് ഇടാൻ താമസിക്കുന്നതും പിന്നെ ചില പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് വ്ളോഗ് വീക്കിലി ഒറ്റ ഒരു വ്ളോഗായി മാറുന്നത്. ഇൻഷാല്ലാ കഴിയുകയാണെങ്കിൽ ഇനിയും ഞാൻ വ്ളോഗ് കൂടുതൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ തരുന്ന എല്ലാ കമൻസും ഞാൻ വായിക്കലോ, അതിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സപ്പിലൂടെ ഒക്കെ ഒരുപാട് പേര് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ മെസ്സേജും കാര്യങ്ങളൊക്കെ കൊടുക്കലുണ്ട്. അപ്പം ഇനിയും അങ്ങോട്ട് നിങ്ങളെ ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എന്നാലേ എനിക്ക് നല്ല നല്ല വ്ളോഗും കാര്യങ്ങളും നിങ്ങളെ മുന്നിലേക്ക് എനിക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പം ഇതിൻ്റെ അടുക്ക് ഞാൻ നമ്മളെ റോബോട്ട് വാക്കം ക്ലീനറിൽ കുറച്ച് വെള്ളം സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇത് 250 ml വെള്ളം ഇതിൽ കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലോർ ക്ലീൻ ആക്കുന്ന എന്തെങ്കിലും ലിക്വിഡോ ഒരു അരമൂടിയൊക്കെ നമുക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും ഇതിനെ കൊണ്ട് തന്നെ ക്ലീൻ ആക്കാറില്ല, എടുക്ക് മഫിട്ടിട്ട് ക്ലീൻ ആക്കാറുണ്ട്. അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലീനിങ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഈ കിച്ചൺ മെഷീൻ വെക്കുന്ന ഈ ഏരിയ, ഈ മെഷീൻ നല്ല വെയിറ്റ് ഉണ്ടായതിനെ കൊണ്ട് എനിക്ക് എപ്പോഴും ഈ ഒരു കോർണർ വൃത്തിയാക്കാൻ കഴിയാറില്ല. അപ്പം കിച്ചൺ മെഷീനും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി വൃത്തിയാക്കും, പക്ഷേ ഒരു ഡീപ്പ് ക്ലീനിങ് ആയിട്ട് വീക്കിലി ഒരു ദിവസം ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കലുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ അപ്പം എന്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി എടുക്കുക. അപ്പം നമ്മളെ സാധനങ്ങൾ എപ്പോഴും നല്ല വൃത്തിയിലും എപ്പോഴും ഒരു പുതിയതിൻ്റെ ഫിനിഷിങ് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്തൊരു അതിൻ്റെ മുകളിൽ ചെളിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനൊരു ഇത് തോന്നൂല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും വൃത്തിയായിട്ട് കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അപ്പം തന്നെ ഒന്ന് ക്ലീൻ ആക്കിയാൽ പിന്നീട് ക്ലീൻ ആക്കുമ്പം നമുക്ക് അത്ര ഹാർഡായിട്ട് തോന്നൂല.
up the timeline and everything. പിന്നതായി അടുത്ത പരിപാടി ഏസ് ഉച്ചക്ക് ഞാനും എമ്മിയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പം മൂപ്പേർക്ക് പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും വേണ്ടി വരും. അപ്പം ഞാൻ ഈ പൊട്ടാറ്റോൻ്റെ ഒരു ഇതുണ്ട്, ഇത് ഭയങ്കര ഇഷ്ടമാണ് മോനിക്ക്. അപ്പം ഞാൻ അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് പൊട്ടാറ്റോ തൊലി കളയാതെ അതിൻ്റെ സ്കിന്നോട് കൂടിയിട്ട് തന്നെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഒലിവ് ഓയിൽ, ഉപ്പ്, പിന്നെ ക്രഷ്ഡ് ചില്ലി, കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയതാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടുന്നത്, അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പിന്നെ കുറച്ച് പെപ്പർ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അത്യാവശ്യം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യാൻ കാത്തുക്കുക. അത് കഴിഞ്ഞിട്ട് എയർ ഫ്രൈയറിൽ ഇട്ടിട്ട് 200 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകം ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് പിന്നെ അതേപോലെ നമുക്ക് ടിഫിനിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നൊരു ഇതാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യാനിട്ട സമയത്തിൻ്റെ ഇടയിൽ ഞാൻ ഇത് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ ഫില്ല് ചെയ്യലും അത് ക്ലീൻ ആക്കുന്നൊക്കെ പരിപാടിയാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്കൂടെ എയർ ഫ്രൈയർ എടുക്കുക, ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് എടുക്കുക, ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഇടക്കൂടെ ഞാൻ ഈ ഇരുമ്പിപ്പുളീൻ്റെ അച്ചാറുണ്ടാക്കിയിരുന്നു, അത് കുപ്പിയിലേക്ക് ഫില്ല് ചെയ്യാണ്. പിന്നെ ഇതിൽ കാണിക്കുന്ന ഒരുവിധ ഐറ്റംസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ചെക്ക് ചെയ്ത് നോക്കാം. ചിലത് സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് ഒരുപാട് പേര് കമൻസിലൂടെ എന്നോട് ചോദിച്ച ഒരു പോട്ടാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ബ്രാൻഡ് ഒരു നിയോഫോം എന്ന് പറയുന്ന മീഡിയം കൊറിയൻ്റെ ബ്രാൻഡാണ്. ഇതിൻ്റെ മൂടിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് ഒരു ഡയമണ്ട് കട്ടിങ് കാണാം. ഇതൊരു ടീൽ കളറാണ് വരുന്നത്, അതിൻ്റെ ഉള്ളിലൊരു ലൈറ്റ് ഗ്രേ കളറും കാണാം. അപ്പോൾ ഈ ഫസ്റ്റ് പോട്ടാണിത്. ഇത് ഞാൻ അങ്ങനെ സെറ്റായിട്ട് തന്നെയാണ് വാങ്ങിയത്. ഇതൊരു ഫസ്റ്റ് പോട്ട്, ഒരു 3 kg വരെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സെക്കൻഡ് വരുന്നത് ഈ പോട്ട് ഒരു 1.5 kg ആണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാം. ഇതൊക്കെ നല്ല വെയിറ്റ് ഉള്ളതാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കാസ്റ്റ് അയൺ ആണ്. പിന്നെ അതേപോലെ നെക്സ്റ്റ് വണ്ണ് ഇതൊരു സോസ് പാൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്ക് പിടിക്കുമ്പം തന്നെ അത് മനസ്സിലാവും. ഇതിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട്.
അപ്പോൾ ഇത് ഈ ഹാൻഡിൽ ഈ ബ്ലാക്ക് ഹാൻഡിലാണ് വരുന്നത്. നല്ല നമുക്ക് നല്ലൊരു പിടിക്കുമ്പം തന്നെ അതിൻ്റെ ആ ക്വാളിറ്റിയും കാര്യങ്ങളും ശരിക്കും മനസ്സിലാവും. അങ്ങനെ ഈ ഒരു മൂന്ന് ഇതാണ് ഇതിൽ വരുന്നത്. പിന്നെ വരുന്നത് ഇത് ഈ രണ്ട് ഒരു ഫ്രൈ പാനാണ്. അതിൽ ഫസ്റ്റ് വലുത് ഒരു 13 സെൻറ്റിമീറ്ററും സെക്കൻഡ് ഒരു 28 സെൻറ്റിമീറ്ററുമാണ് അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അപ്പം ഇതിനും നല്ല ബ്ലാക്ക് ഹാൻഡിലും വെയ്റ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പം കിച്ചൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി ഏസുവിനെ കുളിപ്പിച്ചെടുക്കലാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് പരിപാടിക്ക് ഫംഗ്ഷന് പോകാൻ റെഡി ആവണം. അപ്പം വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് നമ്മളെവിടെങ്ങ ഫംഗ്ഷനൊക്കെ പോകുമ്പം നമുക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഒന്ന് ഫ്രഷ് ആവാനുള്ള ഒരു ഫേസ് മാസ്ക്കാണിത്. ഇത് മീഡിയം കൊറിയൻ്റെ ഒരു ബ്രാൻഡാണ്. ഞാൻ മമ്മൂസോ എന്ന് പറയുന്ന ദുബായിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ആമസോണിൽ അവൈലബിളാണ്. നമുക്ക് പെട്ടെന്ന് ഫ്രഷ് ആവാനും ഒന്ന് ഒരു ആ നമ്മളെ ഫേസിലുള്ള ഒരു ക്ഷീണവും ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഫേസ് മാസ്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് മീഡിയം കൊറിയൻ്റാണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ആമസോണിൽ അവൈലബിൾ ഉണ്ട്, ഓഫർ കാണുന്നുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു. ചിലപ്പം നിങ്ങൾക്ക് ലിങ്ക് ഇടുന്ന സമയത്ത് ഓഫർ ഉണ്ടായിരിക്കണമെന്നില്ല. ഒരു ഷീറ്റിന് 100 റുപ്പീസിൽ കാണുന്നുണ്ട്. അത് നല്ലൊരു ഓഫർ തന്നെയാണ്. 5 എണ്ണത്തിന് 500 ആണ് കാണുന്നത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി സ്കൂളിലൊക്കെ പരിപാടിക്ക് പോക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏസുവിനെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് 6:00 വന് പരിപാടിക്ക് ഉണ്ടായതിനെ കൊണ്ട് ഒരു 4:30 ആകുമ്പോഴത്തേന് സ്കൂളിൽ എത്തേണ്ടതുണ്ട്. അപ്പം അവിടെ പോയിട്ട് കുറച്ച് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ അതുമുണ്ട്. അവർക്ക് ഡ്രസ്സിങ്ങും പിന്നെ മേക്കപ്പ് ഇടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെ കൊണ്ട് കുറച്ച് നേരത്തെ എത്തണം. അപ്പോൾ ഇനി സ്കൂളിലൊക്കെ പോകാനുള്ള ഒരുക്കത്തിലാണ്. Yeah.